ഓക്കെ, അപ്പൊ ഇല്ലസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഫോട്ടോഷോപ്പ് ആണ് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റാസ്റ്റർ ആണ്. റാസ്റ്ററും വെക്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്സൽസ് ആണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വാളിറ്റിയിൽ പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇല്ലസ്ട്രേറ്റർ എന്ന് പറയുന്നത് വെക്ടറാണ്. വെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോമെട്രിക്കൽ പ്രിമിറ്റീവ്സ് ആയിട്ടുള്ള ലൈൻസ്, ഷേപ്സ് അങ്ങനെയുള്ള ഇത് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഇല്ലസ്ട്രേറ്റർ. അപ്പോൾ കൂടുതൽ നമുക്ക് ലൈൻ ആർട്ട്, അതേപോലെ ക്യാരക്ടർ ഇല്ലസ്ട്രേഷൻസ്, ലോഗോ ഡിസൈനിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇല്ലസ്ട്രേറ്ററിൽ കൂടുതൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അകത്ത് എന്താണ്, പിക്സൽ ബേസ്ഡ് സാധനം ചെയ്തുവിടാന്നില്ല, പക്ഷെ നമുക്ക് ഫോട്ടോ എഡിറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഫോട്ടോ എഡിറ്റിങ്ങിന് നമുക്ക് സെപ്പറേറ്റ് എന്താണ്, ഫോട്ടോഷോപ്പ് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഇതിൽ ലോഗോ ചെയ്തിട്ട് നമുക്ക് ഫോട്ടോഷോപ്പിൽ കൊണ്ടുപോകാം, പ്രോബ്ലം ഇല്ല. ലോഗോ അതിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇതിൻ്റെ ചെയ്യുന്നതിൻ്റെ അത്ര നല്ല രീതിയിൽ ലോഗോ അതിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ചെയ്തിട്ട് നമുക്ക് അതിൽ കൊണ്ടുപോകാം, ക്വാളിറ്റി ലോസ് ഇല്ലാതെ അതിൽ കൊണ്ടുപോകാം, അതിൽ പ്രോബ്ലം ഇല്ല. അതേപോലെ ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിൽ കൊണ്ടുവരാം, പക്ഷേ അതിൽ കാര്യമില്ല. ഇതിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാം, കാരണം അഡോബ് ചെയ്തതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഇതിൽ നിന്ന് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാം, അതിൽ നിന്ന് തിരിച്ച് എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഫയലിൽ ന്യൂ എടുത്തേ. ന്യൂ എടുക്കുമ്പോൾ ബാക്കിയെല്ലാം ഫോട്ടോഷോപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന സെയിം സംഭവങ്ങൾ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഇതൊക്കെ ഉണ്ടല്ലോ, ഫിലിം, വീഡിയോ, ആർട്ട് ആൻഡ് ഇൻസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെയിം ആണ്. ഞാൻ ഇതിൻ്റെ അത് ക്രിയേറ്റ് കൊടുത്തു. ഓക്കെ, എല്ലാം ക്ലോസ് ചെയ്യണം. ഇതിന് ഈ ഓപ്പണപ്പ് ആക്കിയിട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ക്ലോസ് ചെയ്യണം. ഞാൻ മുന്നേ ഓൺ ആക്കിയിട്ടിരുന്നോണ്ടാണ് ഇതെല്ലാം ഓണായി കിടക്കുന്നത്. അപ്പം എഫ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഫുൾ സ്ക്രീൻ ആവും. ടാബ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. വീണ്ടും എഫ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സ്ക്രീൻ വരും. F7 സെയിം, അഡോബിൻ്റെ ആയതുകൊണ്ട് തന്നെ F7 തന്നെയാണ് സെയിം, ഒരു മാറ്റവും ഇതിൻ്റെ അതിൽ. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ടെക്സ്റ്റിൽ നിന്ന് തുടങ്ങാം. ടെക്സ്റ്റ് ലെയർ സാധാരണ നമ്മൾ എല്ലാത്തിലും യൂസ് ചെയ്യുന്ന പോലെ തന്നെ ടെക്സ്റ്റ് ലെയർ ഉണ്ട്, അതിൻ്റെ അത് ടൈപ്പ് ടൂളും ഉണ്ട്. അപ്പം ഞാൻ ടൈപ്പ് ടൂൾ വെച്ച് ഇതിൻ്റെ അത് ടൈപ്പ് ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇതാണ് ഫസ്റ്റ് ടൂള്, വി സെലക്ഷൻ ടൂള്, സെയിം ടൂള്. നമ്മൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വലുതാക്കി കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പ് പോലെ തന്നെ ഇരിക്കും. ഇപ്പം ഇത് എന്ത് ടൂളാണ്, എന്ത് ഒബ്ജക്റ്റ് ആണ്? ഇത് ടെക്സ്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഫോട്ടോഷോപ്പിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ റാസ്റ്ററൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇതിൻ്റെ അകത്ത് വെക്ടർ എന്ന് ടൈപ്പ് ചെയ്തു. വെക്ടർ, ഓക്കെ, വെക്ടറും ടൈപ്പ് ചെയ്ത് സ്വല്പം ഒന്ന് വലുതാക്കി. അപ്പൊ ഇത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫില്ലും ഉണ്ട്, സ്ട്രോക്കും ഉണ്ട് അല്ലേ. ഫില്ലും ഉണ്ട്, സ്ട്രോക്കും ഉണ്ട്. ഞാൻ ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന്റെ കളറ് മാറ്റി കഴിഞ്ഞാൽ ഇപ്പൊ എന്തായി കളറ്, കളർ എന്തായി, ബ്ലൂ കളർ. അപ്പൊ എനിക്ക് ഇതിൻ്റെ അകത്ത് സ്ട്രോക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രോക്ക് ഇവിടെ കൊടുക്കാം. ഞാൻ ഒരു ബ്ലാക്ക് സ്ട്രോക്ക് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് സ്ട്രോക്കിൻ്റെ അകത്ത് ഞാൻ 3 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇതാ ഈ ഒരു രീതിയിലുള്ള സ്ട്രോക്ക് നമുക്ക് കിട്ടും. ഓക്കെ, സൂം ചെയ്യാൻ ഫോട്ടോഷോപ്പ് പോലെ തന്നെ കൺട്രോൾ പ്ലസ് അടിക്കുക, കൺട്രോൾ മൈനസ് അടിക്കുക, ആസ് സെയിം ആസ് ഫോട്ടോഷോപ്പ്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ലെയർ ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെയർ നമുക്ക് സബ് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ തന്നിട്ടുണ്ട്, അകത്ത് പുറത്ത്. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഓഫാവും, ഇത് ഓഫാവും. ടോപ്പിലെത്തിൽ ഇത് ഓഫ് ആയി കഴിഞ്ഞാൽ ഇത് ഓഫാവും. പക്ഷെ ഫോട്ടോഷോപ്പിൽ ഇങ്ങനെയാണോ, ഫോട്ടോഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇത്. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പിൽ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിലെത്തി ഓഫാവും. പക്ഷെ ഇതിൻ്റെ അകത്തൊരു സബ് ലെയർ ആയിട്ടാണ് വെക്ടർ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാം. കൺട്രോൾ സി കൺട്രോൾ വി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കും. കണ്ട അത് താഴെയാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് ഹൈഡ് ആയിപ്പോവും, പേജോട് കൂടി അങ്ങ് ഹൈഡ് ആയിപ്പോവും. ഇതിനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, രണ്ട് ഇതായിട്ട് നമുക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഓൾട്ട് ഹോൾഡ് ചെയ്താൽ നമുക്ക് എന്താണ്, ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാം. ഓൾട്ട് ഹോൾഡ് ചെയ്താൽ വീണ്ടും ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാം. ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും നമുക്ക് ഹൈഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഫോട്ടോഷോപ്പ് ഇതും തമ്മിലുള്ള ലെയറിൻ്റെ ഡിഫറൻസ്. ഫുൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ ജി അടിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ എന്താവും, സെറ്റ് ഓഫ് ഗ്രൂപ്പ്. ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് റീനെയിം ചെയ്യാം. ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് റീനെയിം ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റ് ഇപ്പോൾ എന്താവും, ആക്ടിവേറ്റ് ആവും. ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് മൊത്തം നമുക്ക് ഓഫ് ചെയ്യാം. അതേപോലെ തന്നെ ലെയർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ലെയർ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യുന്ന ലെയർ എല്ലാം ടോപ്പിൽ പോകും. എന്നിട്ട് നമ്മളിതിപ്പോൾ ജസ്റ്റ് വീണ്ടും ഒരു ടെക്സ്റ്റും കൂടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, എന്നിട്ട് നമ്മൾ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, ഇപ്പോൾ ടോപ്പിലായി. ഇനി ഇത് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രയോജനവും ഇല്ല, കാരണം ഇതെല്ലാം സെപ്പറേറ്റ് പീസസ് ആയിട്ട്
കിടക്കണം, മൊത്തത്തിൽ ഒറ്റ ഗ്രൂപ്പാണ്. ഇവിടെ നമുക്ക് ഓണും ഓഫും ചെയ്യാൻ പറ്റും. ഇപ്പൊ സെലക്ട് ചെയ്തു, ഈ ഗ്രൂപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, ഇവിടെ വരിക, ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് സെലക്ഷൻ, ഡിലീറ്റ് ചെയ്യുക. രണ്ട് ലെയർ ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഒരു കാര്യം ഫോട്ടോഷോപ്പിന് ചെറിയ വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഇപ്പൊ ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താണ്, ഇതൊരു ഡോക്യുമെന്റിന്റെ ഒരു ഫസ്റ്റ് ഇതായതുകൊണ്ട് അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റെക്ടാംഗിൾ ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമുക്കൊരു കളർ ഇതിൻ്റെ അകത്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു കളർ കൊടുത്തു, അല്ലെങ്കിൽ ഈ ഒരു കളർ നമുക്ക് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇതിനെ അങ്ങ് ഹൈഡ് ചെയ്യുക. ഇതാണ് ഇതിന് അതും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത്. അല്ലെ, ഇത് നമ്മൾ തന്നെ എന്ത് ചെയ്തിരിക്കണം, ബാക്ക്ഗ്രൗണ്ട് നമ്മൾ തന്നെ കൊടുത്ത് വെച്ചിരിക്കണം. അതേപോലെ നമുക്ക് വയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതിൽ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാം, ബാക്കി കാര്യങ്ങളെല്ലാം സെയിം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇതിപ്പോ ഞാൻ ലോക്ക് ചെയ്തു, കണ്ടല്ലോ, ലോക്ക് ലെഫ്റ്റ് സൈഡിലാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഇതിനെ എഡിറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ വന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ വ്യത്യാസമുണ്ട്, മനസ്സിലായില്ലേ? ഇത് യൂസർ ഫ്രണ്ട്ലി ആണ്, അല്ലാന്ന് ചോദിച്ചാൽ യൂസർ ഫ്രണ്ട്ലി ആണ്, മറ്റേതുപോലെ തന്നെയാണ്, പക്ഷെ ചെറിയ മാറ്റമുണ്ട് സംഭവം. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്ത് വീണ്ടും ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി ഈ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരു പെന്നിന്റെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പെൻസിലിന്റെ ഒരു ഇതിങ്ങനെ വരും. ക്ലിക്ക് ചെയ്താലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മളിപ്പോൾ നിൽക്കുന്ന ലെയർ ഏതാ, ഈ ലെയറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, ലോക്ക്ഡ് ആണ് ആ ലെയർ. അപ്പൊ ഒരു പുതിയ ഒരു ടെക്സ്റ്റ് എടുത്ത് ടൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ ഈ ലെയർ ഓപ്പൺ ചെയ്യുക, ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വീണ്ടും ടെക്സ്റ്റ് എടുത്ത് ടൈപ്പ് ചെയ്യാൻ നോക്കിയാലും അത് പോസിബിൾ അല്ല. പകരം നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, ലോക്ക് ചെയ്താൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ലോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ കണ്ട ഓട്ടോമാറ്റിക് ആയിട്ട് അത് വീഴും, മനസ്സിലായ? എന്നിട്ട് പിന്നെ ലോക്ക് ചെയ്യുന്നാൽ മതി. ഇപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് വീണ് കഴിഞ്ഞു, കണ്ടോ, എല്ലാത്തിലും ലോക്കായി, മനസ്സിലായ സംഭവം? അപ്പോ നമ്മൾ ഒരു ലെയർ ബാക്ക്ഗ്രൗണ്ട് ലെയർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ലെയറിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ പുതിയ ലെയർ എടുക്കുക. അതാകുമ്പോൾ അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു പുതിയ ലെയർ വരും. ആ സെയിം, എന്ത് വരയ്ക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ബാക്ക്ഗ്രൗണ്ട് ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇത് ഫോർഗ്രൗണ്ടിന്റെ അകത്ത് ഇതു. ഓക്കെ, ഇനി ഞാൻ ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്തു, ലെയറിന്റെ അകത്ത് ഞാൻ എന്തെങ്കിലും ഒരു കളർ കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇപ്പൊ ഇതെന്താണ്, ഇത് ഫില്ല്. ഇപ്പൊ സ്ട്രോക്ക് എന്താണ്, ഇതാണ് ഇതിന്റെ സ്ട്രോക്ക്. ഓക്കെ, സ്ട്രോക്കിന്റെ അകത്ത് നമുക്ക് ഇത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, കണ്ടോ. സ്ട്രോക്ക് എത്രത്തോളം നിങ്ങൾക്ക് സ്ട്രോക്കിന് ഇൻക്രീസ് ചെയ്യണം അത്രത്തോളം നിങ്ങൾക്ക് സ്ട്രോക്കിന് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ബ്ലാക്ക് ആണ് ഇപ്പൊ ഇതിന്റെ അകത്തുള്ള സ്ട്രോക്ക്. ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് വേറെ ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ട്രോക്കിന് ഇഷ്ടമുള്ള കളറിലേക്ക് നമുക്ക് കൊടുക്കാം. സ്ട്രോക്കിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറയ്ക്കാം, 2 ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, 2.5 ആക്കി. അതായത് നമുക്ക് ഇതിന്റെ ടൈപ്പും ചെയ്ത് കൊടുക്കാം, സ്ട്രോക്ക് എന്താണെന്നുള്ളത്. 3 ആണെങ്കിൽ 3, 8 ആണെങ്കിൽ 8. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതെന്ത് ലെയർ, ഇതെന്താണ് സംഭവം, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ടെക്സ്റ്റ് ലെയർ ആണ്. അപ്പൊ എനിക്ക് ഇത് LAYER ഇതിനെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ഔട്ട്ലൈൻ, കണ്ടോ, ക്രിയേറ്റ് ഔട്ട്ലൈൻ. ഔട്ട്ലൈൻ ആയിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ എനിക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ ഒരു വട്ടം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഔട്ട്ലൈൻ ആയി. പക്ഷെ എന്നാലും എനിക്കിതിന് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ടായത് ഇല്ല, ഇത് ഔട്ട്ലൈൻ ആയെന്നുള്ളതേ ഉള്ളൂ, സെപ്പറേറ്റ് ആയിട്ടില്ല. സോ റൈറ്റ് ക്ലിക്ക്, അൺഗ്രൂപ്പ്, രണ്ട് കാര്യങ്ങൾ ചെയ്താലേ എനിക്കിതിനെ ഒരു സെപ്പറേറ്റ് എന്താക്കാൻ പറ്റുള്ളൂ, ഔട്ട്ലൈൻ ആക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇതെന്താണ്, ഇപ്പൊ ഇതിന്റെ പ്രോപ്പർട്ടി ടെക്സ്റ്റ് അല്ല, എന്താണ് ഇതിന്റെ പ്രോപ്പർട്ടി, ഔട്ട്ലൈൻ ആണ് ഇപ്പൊ ഇതിന്റെ പ്രോപ്പർട്ടി. അപ്പൊ എനിക്കിതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും, ഓരോന്നായിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാം. അപ്പൊ എഡിറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ, കണ്ടോ. ഡയറക്ട് സെലക്ഷൻ ടൂൾ വെച്ചിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടോ, അതിന്റെ ഷേപ്പൊക്കെ നമുക്ക് ഉടൻ ചേഞ്ച് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ചെയ്യാം. പെൻ ടൂൾ, പെൻ ടൂൾ ആയി കഴിഞ്ഞാൽ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പെൻ ടൂൾ ആണ്. സോ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ, കണ്ടോ, അത് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് അടുത്തതിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം, മൂവ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിന്റെ അകത്തൊരു ഡോട്ട് കണ്ടോ, ഡോട്ട്, ആ ഡോട്ടിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോട്ടിന്റെ അകത്ത് പല പല സംഭവങ്ങളുണ്ട്. കോർണേഴ്സ്, ഒരു ഇൻവേർട്ട് കോർണർ ഉണ്ട്, അല്ലെങ്കിൽ ഈ കോർണറിന്റെ ഏത് സ്മൂത്ത് ആണോ, ഇത് അബ്സല്യൂട്ട് ആണോ, റിലേറ്റീവ് ആണോ, ഇത് കാണുന്ന പോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ 2 ആക്കി കഴിഞ്ഞിട്ട് ഓക്കെ കൊടുത്താൽ ഉണ്ടോ, ഈ എഡ്ജ് മാത്രം ഇങ്ങനെ ആയി. ഓക്കെ, വീണ്ടും നിങ്ങൾക്ക് ട്വീക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അതിനെ മൂവ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ട്വീക്ക് ചെയ്യാം. അടുത്ത ഈ വൈ ആണ് ട്വീക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈയിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, കണ്ടോ. എന്നിട്ട് വൈയുടെ
ഇങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കാം, അതിൻ്റെ ഒരു 5 ആക്കിയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ വൈ ഇങ്ങനെ വന്നിരിക്കും. വീണ്ടും ഇതിൻ്റെ അകത്ത് രണ്ടെണ്ണം ഉണ്ട് കണ്ടോ. ഇപ്പം ഇതിൽ ക്ലിക്ക് ചെയ്ത മൊത്തത്തിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞത് മൊത്തത്തിൽ ഇങ്ങനെ മൂവ് ആവും. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാഗം മാത്രമേ മൂവ് ആവുകയുള്ളൂ. മനസ്സിലായ? രണ്ട് ഡോട്ട് ഉണ്ടെങ്കിലും ഈ ഡോട്ടിലാണ് ഈ ഡോട്ട് മാത്രം കണ്ടോ, ആ എഡ്ജ് മാത്രം. ഈ എഡ്ജ് മാത്രം വേണമെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്യും. അപ്പൊ മറ്റേതൊരു കൺസ്ട്രെയിൻ ആയിട്ട് ഇരുന്നിട്ട് ഒരു ഭാഗം മാത്രം മൂവ് ചെയ്യും. അതിന് കുറച്ചും കൂടി ഒരു നല്ല ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് റെക്ടാംഗിൾ ടൂൾ ഉണ്ട്. റെക്ടാംഗിൾ ടൂൾ വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ വരച്ചു, എന്നിട്ട് നമ്മൾ ഏത് ചൂടുപിടിക്കുക, ഡയറക്ട് സെലക്ഷൻ ടൂൾ എടുക്കുക. ഇത് കണ്ടോ എത്ര ഡോട്ട് ഉണ്ട്, ഇതിൻ്റെ അകത്ത് പോയിന്റ്സ് എത്ര എണ്ണം ഉണ്ട്, 1, 2, 3, 4, 5. പക്ഷെ ഡോട്ട് എത്ര എണ്ണം ഉണ്ട്, 4 എണ്ണം. നിങ്ങൾ ഇതിനെ പിടിച്ച് ഇങ്ങനെ മൊത്തത്തിൽ വലിച്ചാലും മൊത്തത്തിൽ ഇതിന്റെ ഷേപ്പ് മാറും. മിഡിലെ ഡോട്ടായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റൂല, മിഡിലെ സെന്റർ പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതിനെ മൂവ് ചെയ്തിട്ട് ഒരു സെക്കൻഡ്, ഓക്കെ അപ്പോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇതിന്റെ അകത്ത് 4 ഡോട്ട്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താണ്, ഇത് മൊത്തത്തിൽ ഇങ്ങനെ മൂവ് ആവും. ഒരെണ്ണം മാത്രം ഈ സൈഡ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത് വെറുതെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഈ സൈഡ് മാത്രം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടല്ലോ, ഈ സൈഡ് മാത്രം. അപ്പൊ നമ്മുടെ പെൻ ടൂളിന്റെ അതേ ഓപ്ഷൻ തന്നെ വരും. നിങ്ങൾക്ക് ഇത് ട്വീക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടു, അതായത് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതിന് ട്വീക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ ഇതാണെന്നുണ്ടെങ്കിൽ ഇതാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് വരുന്ന ബോധറിയേണ്ട ആവശ്യമില്ല കണ്ടോ, ഇങ്ങനെ മൂവ് ചെയ്യാം. ഓക്കെ, അല്ലാതെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ റൗണ്ടിങ് റിലേറ്റീവ് ആക്കാം, അതിന്റെ റേഡിയസ് കൂട്ടാം കണ്ടോ, റേഡിയസ് കുറയ്ക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇതിന്റെ റേഡിയസ് കൂട്ടാം, അല്ലെങ്കിൽ ഇതിന്റെ റേഡിയസ് കുറയ്ക്കാം. അടുത്തൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, അതേപോലെ തന്നെ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഏതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണെങ്കിലും അതിനെ ട്വീക്ക് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ എല്ലാത്തിലും ഇത് ബാധകമാണ്. എന്തായിരിക്കണം, ഇതൊരു ഔട്ട്ലൈൻ ആയിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ടെക്സ്റ്റിന് എന്താക്കിയത്, ഔട്ട്ലൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്തത്. സോ ഇവിടെ സെലക്ട് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതായത് ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതിന് വേണമെന്ന് ഈ എയുടെ ഈ ഒരു പോർഷൻ മാത്രം നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിനാക്കിയിട്ട് കണ്ടോ ഇവിടെ നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും, ലൈവ് ആയിട്ട് കാണാം. ഓക്കെ, പ്രീവിയസ് സംഭവം. അപ്പൊ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം, ഔട്ട്ലൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന്റെ അകത്ത് റെക്ടാംഗിൾ ടൂൾ ഉണ്ട്. റെക്ടാംഗിൾ ടൂൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ്, ഒരു ഔട്ട്ലൈൻ തന്നെയാണ്. അപ്പൊ അതിന് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഏത് ഒബ്ജക്റ്റ് ആണെങ്കിലും ഔട്ട്ലൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താണ് ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുള്ളൂ. ഒന്നുകൂടെ ഞാൻ ഇത് ചെയ്യണേ, ഔട്ട്ലൈൻ സെലക്ട് ചെയ്യുക, വലുതാക്കി. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിന്റെ കളർ ജസ്റ്റ് ചേഞ്ച് ചെയ്തു. ഓക്കെ, എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ഔട്ട്ലൈൻ. ഔട്ട്ലൈൻ്റെ ഷോർട്ട് കട്ട് ഷിഫ്റ്റ് കൺട്രോൾ ഒ. ഔട്ട്ലൈൻ്റെ ഷോർട്ട് കട്ട് ഷിഫ്റ്റ് കൺട്രോൾ ആൻഡ് ഒ. ഷിഫ്റ്റ് കൺട്രോൾ ആൻഡ് ഒ. ഷിഫ്റ്റ് കൺട്രോൾ ആൻഡ് ഒ. റെക്ടാംഗിൾ ടൂൾ, റൗണ്ടഡ് റെക്ടാംഗിൾ ടൂൾ, ദെൻ എലിപ്സ് ടൂൾ, പോളിഗൺ ടൂൾ, സ്റ്റാർ ടൂൾ. റെക്ടാംഗിൾ ടൂൾ, റൗണ്ടഡ് റെക്ടാംഗിൾ ടൂൾ, എലിപ്സ് ടൂൾ, പോളിഗൺ ടൂൾ, സ്റ്റാർ ടൂൾ. റെക്ടാംഗിൾ ടൂൾ, റൗണ്ടഡ് റെക്ടാംഗിൾ ടൂൾ, എലിപ്സ് ടൂൾ, പോളിഗൺ ടൂൾ ആൻഡ് സ്റ്റാർ ടൂൾ. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റെക്ടാംഗിൾ ടൂൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു റെക്ടാംഗിൾ ടൂൾ ആണ്. ഇതിന്റെ അകത്ത് വേറെ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഷേപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്വീക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ,
അടുത്ത ടൂൾ എന്ന് പറയുന്നത് റൗണ്ടഡ് റെക്ടാങ്കിൾ ടൂൾ ആണ്. അത് എന്താണ്, ആ ഒരു കോർണേഴ്സ് സ്വല്പം റൗണ്ടഡ് ആയിരിക്കും, അതിനെയും നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടെണ്ണമായി, സാധാരണ ഒരു രണ്ട് ടൂളായി. അതാണ് റെക്ടാങ്കിൾ ആൻഡ് റൗണ്ടഡ് റെക്ടാങ്കിൾ. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ എലിപ്സ് ടൂളാണ്. എലിപ്സ് ടൂൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഡയറക്ട് സെലക്ഷൻ ടൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എലിപ്സിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, എലിപ്സിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അടുത്തത് വീണ്ടും വരുമ്പോൾ സ്റ്റാർ ടൂൾ ആണ്. സ്റ്റാർ ടൂളിനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോ അടിച്ചു കഴിഞ്ഞാൽ, ടോപ്പ് ആരോ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ അതിന്റെ ഷേപ്പ് ചേഞ്ച് ആവും. കണ്ടോ, ബോട്ടോ ആരോ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് തിരിച്ച് കുറഞ്ഞു വരും. കണ്ടോ, ടോപ്പ് ആരോ അടിച്ചു കഴിഞ്ഞാൽ ഇൻക്രീസ് ആവും, ബോട്ടം ആരോ അടിച്ചു കഴിഞ്ഞാൽ ഡിക്രീസ് ആവും. എല്ലാ ഒബ്ജക്റ്റിനും ഇത് ബാധകമല്ല. ഇപ്പൊ ഇതിൻ്റെ അകത്ത് സ്റ്റാറിന് മാത്രമാണ് ഇതുള്ളത്. ഇപ്പൊ പോളിഗൺ ടൂളിൽ നമുക്ക് നോക്കാം, സെലക്ട് ചെയ്തിട്ട് ആരോ അടിച്ചു കഴിഞ്ഞാൽ ആ പോളിഗൺ ടൂളിൽ അത് വർക്കാവും. കണ്ടോ, പോളിഗൺ ടൂളിൽ നേരെ അതൊരു ട്രയാങ്കിൾ ആയിട്ട് വരും. ഇപ്പൊ പോളിഗൺ ടൂളിൽ ഇത് വർക്ക് ചെയ്യും, പോളിഗൺ ടൂൾ ആൻഡ് സ്റ്റാർ ടൂൾ. എലിപ്സ് ടൂളിൻ്റെ അകത്ത് അടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. അതേപോലെ സെയിം ആസ് റൗണ്ട് റെക്ടാങ്കിൾ ടൂളിലും അത് കാര്യമില്ല. റെക്ടാങ്കിൾ ടൂളിലും അത് പ്രത്യേകിച്ച് മൂവ് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. സ്റ്റാർ ടൂളിൻ്റെ അത് നമുക്ക് നോക്കാം, ഫ്ലെയർ ടൂളാണ്, അത് പിന്നെ നോക്കാം. ഓക്കെ, ഇത്രയും പിടിയിട്ട് എന്താണ് സംഭവം. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം ചെയ്യണേ, ഇതിൻ്റെ അത് ഒരു എലിപ്സ് ടൂൾ വരയ്ക്കാണ്. ഓക്കെ, എലിപ്സ് ടൂൾ വരച്ചു, കുറച്ചൊന്ന് വലുതാക്കി. അതേപോലെ ഇതിൻ്റെ അകത്തൊരു സ്റ്റാർ ടൂൾ വരച്ചു. ഓക്കെ, ഇങ്ങനെ വരുന്നതിന് കാരണം നമ്മൾ ഓൾറെഡി വരച്ച് വെച്ചിരിക്കുന്നുണ്ടാണ്. തിരിച്ചു വന്നാൽ മതി, കൈയെടുക്കരുത്. കൈയെടുത്താൽ അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വരയ്ക്കുമ്പോൾ ആ ഡ്രാഗ് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ അതിനെ ട്വീക്ക് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, പോയിന്റ്സ് നമുക്ക് കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ടു പോയിന്റ്സ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പക്ഷേ അതിൻ്റെ ഒരു കോപ്പി ആയിട്ട് അത് വരും. സോ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി, ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ പറ്റത്തില്ല. വരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, മീൻസ് അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് റേഡിയസും കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യമേ പറഞ്ഞു കൊടുക്കാം, എത്ര പോയിന്റ് വേണം. ഇവിടെ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഞാനൊരു 8 പോയിന്റ്സ് കൊടുത്താലും കണ്ടോ ആ ഒരു 8 പോയിന്റ്സിലോട്ട് വരും. ഓക്കെ, ഇനി ഇതിന്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്യണേ ഗ്രീൻ ആക്കി. ഞാൻ ഇതിന്റെ ടോപ്പിൽ വെച്ചു, ഒന്ന് സൂം ചെയ്തു. അടുത്തത് വീണ്ടും ഒരു പോളിഗണൽ ടൂൾ വരച്ചു. എഡിറ്റ് ചെയ്യണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, 12 വേണ്ട, ഞാൻ പറയുന്നത് 5 മതി. ഓക്കെ, എന്നിട്ട് ഇതിന് ഞാൻ വേറൊരു കളർ കൊടുത്തു, ഇതിനെടുത്ത് ഇവിടെ വെച്ചു. ഇതിനെ ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിന് ഞാൻ വേറൊരു കളർ കൊടുത്തു, ഈ കളർ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3 and 4. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ഇതിന്റെ പുറകിലാണ്, ഇത് രണ്ടിന്റെ പുറകിലാണ്, ഇത് എല്ലാത്തിന്റെ പുറകിലാണ്. ഓക്കെ, അതിന്റെ കാരണം എന്താണ്? അത് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ആക്കി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. കാരണം ആണല്ലോ, എലിപ്സ് കഴിഞ്ഞിട്ട് സ്റ്റാർ കഴിഞ്ഞിട്ട് പോളിയൻ കഴിഞ്ഞിട്ട് ഈ ഒബ്ജക്ട്. ഓക്കെ, അപ്പൊ ഇതിന് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് നമുക്ക് ഇടാം. എന്തോ മൂവ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ലെയറിൽ ചെയ്യൂലേ, അതേപോലെയും ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യത്തിലില്ല. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറേഞ്ച് സെൻഡ് ബാക്ക് വേർഡ് എന്ന് പറഞ്ഞാൽ തൊട്ട് ബാക്കിൽ പോകും. കണ്ടോ, റൈറ്റ് ക്ലിക്ക്, ഒന്നുകൂടെ തിരിച്ചു വരാം. കൺട്രോൾ സ്വിച്ച് അടിച്ചിട്ട് റൈറ്റ് ക്ലിക്ക്, ഒബ്ജക്റ്റിൽ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, അറേഞ്ച് ബ്രിങ് ബാക്ക് വേർഡ് എന്ന് പറഞ്ഞാൽ തൊട്ട് ബാക്കിൽ വരും. പക്ഷേ സെൻഡ് ടു ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുറകിൽ പോകും, എല്ലാ ഒബ്ജക്റ്റിന്റെയും പുറകിൽ പോകും. കണ്ടോ, ഏറ്റവും. അപ്പം ഒന്നുകിൽ ലെയറിൽ വർക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അതിൽ നമുക്ക് വർക്ക് ചെയ്യാം. ഡ്രാഗ് ഡ്രോപ്പ് ചെയ്താലും കുഴപ്പമില്ല, അതിനെക്കാട്ടി എളുപ്പമെന്ന് പറഞ്ഞാൽ ഇതിൽ ഇത് സെലക്ട് ചെയ്ത് റൈറ്റ് അറേഞ്ച് ബ്രിങ് സെൻഡ് ടു ബാക്ക് കൊടുത്താൽ ഏറ്റവും ബാക്കിൽ പോകും. എന്നാൽ ലെയറിൽ നമ്മൾ ബോധം ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? അപ്പൊ ജസ്റ്റ് ഇങ്ങനെ അത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അറേഞ്ച് സെൻഡ് ബാക്ക്വേർഡ്. അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ട്വീക്കാം. ഫ്രണ്ടിലാണെങ്കിൽ തിരിച്ച് ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ നമുക്ക് ട്വീക്കാം. അപ്പൊ എത്ര ഒബ്ജക്ട്സ് ഉണ്ടോ അത്രയും ഒബ്ജക്ട്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമുക്ക് വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ ആക്ച്വലി സംഭവിക്കുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, എന്ത് നമ്മൾ ചെയ്താലും ഇതിനെ ഏറ്റവും ബാക്കിൽ കൊണ്ടുവരുമ്പോൾ, സോറി ഇതിപ്പോ ഫ്രണ്ടിലല്ലേ,
ഇതിനെ ഏറ്റവും ബാക്കിൽ കൊണ്ടുവരുമ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അറേഞ്ച് സെൻഡ് ടു ബാക്ക് എന്ന് പറയുമ്പോൾ ആ ചാടി ഇവിടെ വന്നു. മനസ്സിലായ? രണ്ടും സെയിം ആണ്. സാധാരണ നമ്മൾ ഇപ്പൊ ലെയറിൽ കിടന്ന് ഇങ്ങനെ പിടിക്കാറില്ല. വലിയ ഡിസൈൻ ഒക്കെ ചെയ്യപ്പെടുന്ന ലെയറിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പം ഇതാണ്. ഏതാണ്? ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അറേഞ്ച് സെൻഡ് ടു ബാക്കും സെൻഡ് ബ്രിങ് ടു ഫ്രണ്ട്, ബ്രിങ് ഫോർവേഡ്, സെൻഡ് ബാക്ക്വേർഡ്, സെൻഡ് ടു. അപ്പൊ ബ്രിങ് ടു സെയിം തന്നെ, സെൻഡ് ബാക്ക്വേർഡും സെൻഡ് ബാക്കും തമ്മിൽ എന്താണ് വ്യത്യാസം? അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ ബാക്കിൽ ഒരു ലെയറിൽ കൊണ്ടുവച്ചു, ഇവിടെ കൊണ്ടുവരും. ഓക്കെ, ഇവിടെ ഇവിടെ ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് അല്ലേ ഇരിക്കുന്നത്. റൈറ്റ് ക്ലിക്ക്, അറേഞ്ച്, ബ്രിങ് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വെച്ചു? തൊട്ടു മുമ്പിൽ വരും. പക്ഷെ ടു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് വെച്ചു? ഏറ്റവും ഫ്രണ്ടിൽ വരും. ആ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ടു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫ്രണ്ടിൽ വരും. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അറേഞ്ച്. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് വരും. മനസ്സിലായ? ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് വരും. ബ്രിങ് ടു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ വരും. അതേപോലെ ഇപ്പം സെൻഡ് ടു സെൻഡ് ബാക്ക്വേർഡ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെപ്പ് ബാക്കിൽ പോകും, സെൻഡ് ഏറ്റവും പുറകിൽ പോകും. അത് മനസ്സിലായിക്കോണം. ഇത് സ്പീഡ് സ്പീഡ് ചെയ്യുന്ന സമയത്ത് ഇതാണ് നമുക്ക് ഏറ്റവും എളുപ്പം. ലെയറിൽ കിടന്ന് മൂവ് ചെയ്യുന്നതിനെക്കാട്ടിയും നമുക്ക് എളുപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെച്ച് ട്വീക്ക് ചെയ്യുന്നതിന് നമുക്ക് എളുപ്പം. ഓക്കെ, ബാക്കിയെല്ലാം സെയിം പ്രോപ്പർട്ടി ആണ്. കൺട്രോൾ മൈനസ് അടിക്കുക, കൺട്രോൾ പ്ലസ് അടിക്കുക, ബാക്കിയെല്ലാം സെയിം ആണ്. ഇതിൻ്റെ അകത്ത് എല്ലാ ഒബ്ജക്റ്റിനും എന്തൊക്കെ ഉണ്ട്? ഫില്ലും സ്ട്രോക്കും ഉണ്ട്. എലിസ്റ്റുകൾ ഉണ്ട്, വരയ്ക്കാം. അതിൻ്റെ അകത്തൊരു ഫില്ലുണ്ട്, അതിൻ്റെ അകത്തൊരു സ്ട്രോക്ക് ഉണ്ട്. സ്ട്രോക്കിൻ്റെ അകത്ത് നമുക്ക് സ്ട്രോക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ആഡ് ചെയ്തിട്ട് നമ്മൾ മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ കളർ നമുക്ക് കൊടുക്കും. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ആണ് നോക്കിയത്. ടെക്സ്റ്റിൻ്റെ അകത്ത് ടെക്സ്റ്റ് ചുമ്മാ ടൈപ്പ് ചെയ്തു, സെലക്ട് ചെയ്താൽ ആ ടെക്സ്റ്റിന്റെ പ്രോപ്പർട്ടി നമുക്ക് കിട്ടണമെന്നില്ല. റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ഔട്ട്ലൈൻ, റൈറ്റ് ക്ലിക്ക്, അൺഗ്രൂപ്പ്. ഓക്കെ, എല്ലാം അൺഗ്രൂപ്പ് ആയിട്ടുണ്ട്. അൺഗ്രൂപ്പ് ആയ ഒരു ഒബ്ജക്റ്റ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈ ടൂളാണ്. ഏതാണ്? ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏത് പോർഷനിലോട്ടാണ് മൂവ് ചെയ്യേണ്ടത്, അതൊരു ഏത് ഏരിയയിലാണ് മൂവ് ചെയ്യുന്നത്, ആ ഏരിയയിലോട്ട് നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഓരോന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് ട്വീക്ക് ചെയ്തിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, കൺട്രോൾ ടി അടിക്കുമ്പോൾ ട്രാൻസ്ഫോം ഇല്ല. അല്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ട്രാൻസ്ഫോമിന്റെ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. വെറുതെ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ടൂളില്ലേ സെലക്ഷൻ ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. റൊട്ടേഷൻ ആണെങ്കിൽ ജസ്റ്റ് ഇതെങ്ങനെ ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ ഇതെങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, കേട്ടോ? ഇവിടെ സെലക്ട് ചെയ്യുക, അല്ല കൺട്രോൾ ടി ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മൂവ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്കിത് ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി. സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റേ പോലെ നമുക്ക് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഒരേ പ്രപ്പോർഷനിൽ നമുക്കിത് സ്കെയിൽ ചെയ്യാം. ബാക്കിയെല്ലാം ഫോട്ടോഷോപ്പ് തന്നെ. സ്പേസ് അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാൻ ചെയ്യുന്നത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, പാനും എല്ലാം ബാക്കി കോമൺ ആസ് ഫോട്ടോഷോപ്പ്. മൂവ് ചെയ്യുന്നതെല്ലാം കോമൺ. കോപ്പി എടുക്കുന്ന ഓൾട്ട് ഹോൾഡ് ചെയ്ത് ട്രൈ ചെയ്താലും കോപ്പി എടുക്കാം. കൺട്രോൾ സി കൺട്രോൾ വി ആണെങ്കിലും കോപ്പി എടുക്കാം. കൺട്രോൾ ജെ അല്ല, കൺട്രോൾ സി കൺട്രോൾ വി. അതായത് എഡിറ്റിന്റെ അകത്ത് ഉണ്ട് കേട്ടോ, കൺട്രോൾ സി കൺട്രോൾ വി. കൺട്രോൾ ജെയുടെ ആവശ്യമില്ല, കട്ട് ചെയ്യുന്നില്ലല്ലോ. കട്ട് ചെയ്യുന്നത് കൺട്രോൾ എക്സ് ആണ്, കൺട്രോൾ എക്സ് ആണ് കട്ട്. ആ ഒരു കൺസെപ്റ്റ് നോക്കണ്ട. അത് നമ്മള് പിക്ചർ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അത്രയ്ക്ക് ഉള്ള സംഭവങ്ങളുള്ളത്. ഒരു ഏരിയ മാത്രം സെലക്ട് ചെയ്തിട്ട് ബാക്കി ഏരിയ അങ്ങനെയുള്ള ഒരു സംഭവം ഇതിൻ്റെ അകത്ത് ഇല്ല. നമ്മൾ കൂടുതൽ വരയ്ക്കുന്ന സംഭവം ആയതുകൊണ്ട് ആ ഒരു കൺസെപ്റ്റ് അല്ല ഇത്. ഒരു മനസ്സിലായോ പറഞ്ഞത്? ഇതിപ്പോ ഒരു കാര്യം കൂടെ സംഭവിച്ചോ, നിങ്ങൾ ശ്രദ്ധിച്ച, ഞാൻ ഈ ലെയറിൽ നോക്കിക്കോണം, ശ്രദ്ധിച്ച് നോക്കിക്കോ. ആ ലെയർ നോക്കി, ഇപ്പൊ എല്ലാം ഞാൻ സ്പ്ലിറ്റ് ചെയ്തു കണ്ടോ. അപ്പൊ അത് കോമ്പണന്റ് പാത്തായി. അല്ലെങ്കിൽ നോക്കിക്കോ, ഒരു ഗ്രൂപ്പായിരുന്നു. അതിനും പ്രീവിയസ് ആയിട്ട് പോകുമ്പോൾ എന്തായിരുന്നു? ഇതൊരു സാധാരണ ടെക്സ്റ്റ് ആണ്. ആ ടെക്സ്റ്റിനെ നമ്മൾ ഔട്ട്ലൈൻ ആക്കുമ്പോൾ എന്താവും? അതൊരു ഗ്രൂപ്പാവും, കണ്ടോ കണ്ടോ. പക്ഷെ അതൊരു കോമ്പണന്റ് ഒബ്ജക്റ്റ് ആണ്. പക്ഷെ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒന്നും കൂടി അൺഗ്രൂപ്പ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്കത് എഡിറ്റബിൾ ആവും. ഓ, ആ ഔട്ട്ലൈൻ ഒന്നും കൂടെ ഔട്ട്ലൈൻ ചെയ്യേണ്ടി വരും. ഔട്ട്ലൈൻ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ഔട്ട്ലൈൻ. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്പ്ലിറ്റ് അപ്പ് ആവും. പക്ഷെ ഓരോന്നായിട്ട് ഡ്രാഗ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഇതൊരു സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ആയിട്ട് ഇല്ലസ്ട്രേറ്റർ നിറഞ്ഞുവിടാം. ജസ്റ്റ് കോമൺ ഒബ്ജക്റ്റ് ആയതേ ഉള്ളൂ.
റൈറ്റ് ക്ലിക്ക് അൺഗ്രൂപ്പ്. ഇപ്പം എല്ലാം അൺഗ്രൂപ്പായി. ഡ്രാഗ് ചെയ്യുക, നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുക, ഓരോ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് ഇട്ടിരിക്കുക. ആ ഡയറക്ട് സെലക്ഷൻ എന്തായിരുന്നാലും നമ്മൾ ഇതിന് രണ്ട് പ്രോസസ് ചെയ്തിരിക്കണം, ഔട്ട്ലൈനായിട്ട് കൺവേർട്ടും ചെയ്യണം, അൺഗ്രൂപ്പും ചെയ്യണം. ഇത്രയും ചെയ്താൽ മാത്രമേ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് വെറുതെ ഇങ്ങനെ മൂവ് ചെയ്ത് മൂവ് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ ഇതിനെന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പോർഷനിലാണ് നിങ്ങൾക്ക് ആ ഒരു പോർഷന് മാത്രം ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഓരോ പോർഷനിലായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഓരോ ഡോട്ട് വരും, എല്ലാത്തിനും സെപ്പറേറ്റ് ഡോട്ട്സ് ഉണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ഡോട്ട്സ് വരും, ഓരോ പോയിന്റ്സിലും ഉണ്ടാവും. സെലക്ട് ചെയ്യുക, മെയിൻ പോയിന്റ്സിൽ ഇവിടെ ഒരു ഡോട്ടുണ്ട്, ഇവിടെ ഒരു ഡോട്ടുണ്ട്. മെയിൻ പോയിന്റ്സിലെല്ലാം ഓരോ ഡോട്ട്സ് നമുക്ക് കാണും. അതിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, കൂടുതലും ലോഗോ ഡിസൈനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പൊ അതിന് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യമാണ് കൂടുതലും.